വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്നും വയനാട് സ്ഥിരമായി ഇതാ കരകയറുകയാണ്. രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും ഒരു കൈത്താങ്ങ് കൂടി ഇതാ എത്തുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടെങ്കിലും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സംഘടനയിൽ നിന്നും ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒത്തുചേരുന്നത് ഏറെ സന്തോഷകരമാണെന്നാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന ഒരു സുപ്രധാന വശമുണ്ട് ടൂറിസം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുകൂടി പറയാനാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഓൺലൈനിൽ വിളിച്ചു വരുത്തിയത്. നിരവധി ആളുകളെ ഇനിയും വയനാട്ടിലെത്തിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വയനാട് കാണാനും ഒക്കെ ഇനി കൂട്ടായ ശ്രമങ്ങൾ വേണമെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ മുഴുവൻ മേഖലയിലല്ല ഉരുൾപൊട്ടലുണ്ടായത്, ഒരു ചെറിയ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ വയനാട്ടിന്റെ മറ്റൊരു ഭാഗം ഇപ്പോഴും അതേപടിയുണ്ട്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ അതിൻ്റെ എല്ലാ പ്രകൃതി മനോഹാരിതയോടെയും സ്വീകരിക്കാൻ വയനാട് ഇപ്പോഴും ഒരുങ്ങി നിൽക്കുകയാണ്. അതിനുവേണ്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കണം കോൺഗ്രസ് പ്രവർത്തനം അടക്കം ചെയ്ത് തീർക്കേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലെ ഇപ്പോഴത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി കോൺഗ്രസ് പ്രവർത്തകർ അതിൽ ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ യോഗത്തിലാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വയനാടിനെ പഴയപടിയാക്കണം, വയനാടിന്റെ പെരുമ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ വയനാടിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ഇവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിനുവേണ്ടി എന്ത് സഹായം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഈ ഒരു രണ്ടാമത് വയനാടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ ഒരു നീക്കത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചണ്ടായി കാണേണ്ട കാര്യമേ ഇല്ല. കാരണം രാഹുൽ ഗാന്ധി അവിടെ ഒരു ടൈം MP ആയിരുന്ന ആളാണ്. രണ്ടാമത് ജയിച്ച് അവിടെ നിന്നും രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനായി വയനാടിനെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയമൊന്നും ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നില്ല. പക്ഷേ വയനാടിന് വേണ്ടി ഞങ്ങളുമുണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് ഇരുവരും നൽകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. Namaskar. How's the relief work and all? Actually, our relief work is going on well. What are the issues? Not only the compensation, people lost their job. Wash out of agricultural land also. Study problem. Health and medical aid. Mental health. Business loss. As far as I know, there are 4 or 5 things that we need to sort of put pressure on. One is poor interdepartmental coordination in relief and rehabilitation. Second is inadequate compensation. Third is the rent issue that I raised. Then many people have lost livelihood. Vehicles, you said just now, cardamom plantation, and finally the impact on tourism. Now, on the impact of tourism, we all know that this is a localized issue. This is not pan-Vayanad issue. But the impression outside Vayanad is that the whole of Vayanad is very dangerous. And so we have to dispel this idea and we have to, you know, make people feel that once the rains have stopped, Vayanad is a very safe place and tourism is not affected by this issue because it can damage the brand of Vayanad. If people think that that's a very dangerous place, we should take some action on tourism, you know, some symbolic thing that look, actually Vayanad tourism is going to continue and in fact Vayanad needs your help. We will have a discussion with the state government. Our senior leaders have to listen with this. We need a strict coordination with the state government also for all these things. Okay, love all of you. Thank you. Thank you.